ദേശീയ ജനാധിപത്യ സഖ്യം ബി ജെ പി അത് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത്തവണ ബി ജെ പി അഥവാ ദേശീയ ജനാധിപത്യ സഖ്യം ജനങ്ങളോട് വളരെ ആത്മവിശ്വാസത്തോടുകൂടിയും ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ജനങ്ങളെ സമീപിക്കുന്നത്. കാരണം കഴിഞ്ഞ 6.5 വർഷക്കാലമായിട്ട് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ഒട്ടനവധി ക്ഷേമ പദ്ധതികളുണ്ട്. ആ പദ്ധതികളുടെ ചൂട് പിടിച്ചാണ് ബി ജെ പി അഥവാ എൻ ഡി എ കേരളത്തിലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. കേരളത്തിലെ രാഷ്ട്രീയപരമായിട്ട് ദേശീയ രാഷ്ട്രീയത്തിന് വിരുദ്ധമായിട്ടാണെങ്കിൽ പല പദ്ധതികളും വേണ്ടത്ര ഈ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രധാനമായിട്ട് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും ജനങ്ങളുടെ ഇടയിൽ വളരെയധികം പ്രചാരത്തിലുള്ളതുമായ പ്രധാനമന്ത്രി ആയുഷ്മാൻ ദേശീയ പദ്ധതിയിലെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുണ്ട്. അതായത് ലൈഫ് ചികിത്സാ ചെലവിന് വേണ്ടിയുള്ള പണം സർക്കാർ തന്നെ വഹിക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ നേരത്തെ ചിയാക്കിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നു. 2 ലക്ഷം രൂപ വരെയാണ് അതിൻ്റെ ലിമിറ്റ് ഉണ്ടായിരുന്നത്. നമ്മുടെ മാഹിയിൽ പോയാൽ തൊട്ടടുത്ത സ്ഥലത്ത് നമ്മുടെ സംസ്ഥാനത്തെക്കാട്ടും നല്ല നിലക്ക് 3 ലക്ഷം ഉള്ള പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അത് വേറെ സർക്കാരാണ് ഭരിക്കുന്നത്. കേന്ദ്രത്തിലെ സർക്കാരായിട്ട് വിഭിന്നമായുള്ള സർക്കാരാണ്. ഒരാൾക്ക് പരിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, അസുഖം വന്നു കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസിൻ്റെ സർട്ടിഫിക്കറ്റ് എഴുതി നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏത് ഹോസ്പിറ്റലിൽ പോകാം. അതിന് അതിൻ്റെ ആ ട്രീറ്റ്മെൻ്റ് എക്സ്പെൻസ് ആ സർക്കാർ വിത്തിൻ 3 ഡേയ്സ് അതിന് 3 ദിവസത്തിനുള്ളിൽ അലോട്ട്മെൻ്റ് നടക്കും. നമ്മുടെ സംസ്ഥാനത്ത് ചിയാക്കിൻ്റെ കാർഡ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വരെ. കഴിഞ്ഞ വർഷത്തിന് ശേഷമാണ് നമ്മുടെ സംസ്ഥാനത്ത് ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം അത് 5 ലക്ഷത്തിൻ്റെ കാർഡാക്കി മാറ്റിയത്. ആ കാർഡ് കൊടുക്കുമ്പോൾ തന്നെ അതിനകത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ലോഗോ ആണുള്ളത്. നേരത്തെ ഉള്ളത് മാറി. അപ്പോൾ പുതിയ ആൾക്കാർക്ക് മാത്രമാണ് ആ പദ്ധതി വരുന്നത്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ആ പദ്ധതി അനൗൺസ് ചെയ്ത സമയത്ത് എല്ലാ ആൾക്കാരും പോസ്റ്റൽ അഡ്രസ്സിലേക്ക് അതിൻ്റെ കാർഡ് അയച്ച് ഗുണഭോക്താക്കളായിരുന്നു. പക്ഷെ നമ്മുടെ സംസ്ഥാനത്തുള്ളൊരു തകരാറ്, ഈ പോസ്റ്റൽ അഡ്രസ്സ് എന്ന് പറയുന്നത് പഞ്ചായത്ത് ബേസിലാണ് അഡ്രസ്സ്, മീൻസ് പോസ്റ്റ് ഓഫീസ് അടിസ്ഥാനത്തിലല്ല. ഇവിടെ പലതും പോസ്റ്റ് ഓഫീസ് കെട്ടിക്കിടക്കുകയും പരിചയമുള്ള ആൾക്കാരുകൾ പോസ്റ്റ് ബോയ്മാരും ബാക്കിയുള്ളതും അവർക്ക് അറിയാവുന്നിടത്തോളം സാധനങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പദ്ധതി ഇങ്ങനൊരു പദ്ധതി ഉണ്ടെന്ന് ജനങ്ങളെ നേരിട്ട് അറിയിക്കാനാണ് പ്രധാനമന്ത്രി ആ കാര്യം ചെയ്തത്. രണ്ടാമതായിട്ട് അതിനകത്തുള്ളത് ഒരു കാര്യം, നോംസ് അനുസരിച്ചിട്ട് ഇൻഷുറൻസ് കമ്പനികളുടെ പാനൽ വിളിക്കണം. കേരളത്തിൽ അങ്ങനെ പാനൽ വിളിച്ചില്ല. എക്സ്പേർട്ട് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യണം. കേരളത്തിൽ അങ്ങനെ എക്സ്പേർട്ട് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തിട്ടില്ല. അതേപോലെ സന്നദ്ധരായുള്ള ഹോസ്പിറ്റലുകളുടെ അപ്ലിക്കേഷൻ സ്വീകരിക്കണം. എൻ്റെ ഈ സ്ക്രൂട്ടിനി കമ്മിറ്റി അല്ലെങ്കിൽ എക്സ്പേർട്ട് കമ്മിറ്റി പോയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അവർക്ക് ഏതൊക്കെ ഫെസിലിറ്റി ഉണ്ട് എന്ന് നോക്കിയിട്ട് അവരെ ഈ ലിസ്റ്റിൽ പെടുത്തിയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. ഈ മൂന്ന് പരിപാടിയും കേരളത്തിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് ആ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് മിനിമം ഇപ്പം ചെയ്യാൻ കഴിയുന്നത് സംസ്ഥാനത്തെ നോട്ടിഫൈ ചെയ്തിട്ടുള്ള അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളായിട്ടുള്ളതും സർക്കാർ സ്ഥാപനങ്ങളായിട്ടുള്ള മെഡിക്കൽ കോളേജുകളും ഹോസ്പിറ്റലുകളിലും മാത്രമാണ് അതിൻ്റെ ഗുണവയ്പ് കിട്ടുന്നത്. യഥാർത്ഥത്തിൽ സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലുള്ള ഹോസ്പിറ്റലുകളുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ആ പദ്ധതിൻ്റെ കീഴിൽ കൊണ്ടുവരണമെന്നാണ്. അപ്പം അത് നടക്കുന്നില്ല. അങ്ങനെ ആ പദ്ധതി അന്ന് അനൗൺസ് ചെയ്തതിനു ശേഷം പണ്ടുണ്ടായിരുന്ന ചിയാക്കിൻ്റെ കാർഡ് ഉണ്ടായിരുന്ന ആൾക്കാർക്ക് മാത്രം അത് അപ്ഗ്രേഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പുതിയ കാർഡൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം, ജീവൽ പ്രശ്നങ്ങൾക്ക് നമ്മുടെ സർക്കാരുകൾ, അതായത് പ്രധാനപ്പെട്ട നമ്മുടെ കേരളത്തെ സംസ്ഥാന സർക്കാർ വേണ്ട പരിഗണന കൊടുക്കുന്നില്ല. ദേശീയ നിലയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ രാജ്യത്തെ എല്ലാ ആൾക്കാർക്കും പ്രദാനം ചെയ്ത ഒരു പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് എന്തുകൊണ്ടോ നടപ്പിലാക്കാൻ കഴിയുന്നില്ല. രണ്ടാമത് പ്രധാനമന്ത്രി ആവാസ് യോജന. ആവാസ് യോജനകൾ നേരത്തെ ഉണ്ടായിരുന്ന സെൻട്രൽ ഗവൺമെൻറ് പദ്ധതിയുണ്ട്.
ആവാസ് യോജന പ്രകാരം നഗരത്തിലാണ് ഈ ആവാസ് യോജന ഇപ്പൊ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ചേരി നിർമ്മാർജ്ജനം എന്നുള്ള നിലക്കാണ് പദ്ധതി ആവിഷ്കരിച്ചത്. മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനാണ്. നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷ വെച്ചതിൽ ഏകദേശം 200 പരം അപേക്ഷ ഇപ്പോഴും പെൻഡിങ് കിടക്കുന്നുണ്ട്. നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ മാത്രം സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ട് കിട്ടിയത് മാത്രം യൂട്ടിലൈസ് ചെയ്യും, ബാക്കിക്ക് വേണ്ടിയിട്ട് നടക്കുന്നവരുടെ ബാങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ കൈവശമുള്ള KSRTC ഭൂമി പണയം വെക്കാനാണ് കൗൺസിൽ യോഗം തീരുമാനിച്ചത്, പണം കണ്ടെത്താൻ വേണ്ടി. ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി ആവാസ് യോജന എവിടെ നിൽക്കുന്നു എന്ന് നമുക്കറിയാം. ഇപ്പം ആ പ്രധാനമന്ത്രി ആവാസ് യോജന ആണ് പുതിയ പേരിൽ ലൈഫ് പദ്ധതി എന്ന് പറഞ്ഞ് നടപ്പിലാക്കുന്നത്. പേര് മാറ്റിയിട്ടാണ്. സ്വന്തം നിലക്ക് ഒരു പദ്ധതി പ്രഖ്യാപിക്കാനോ സ്വന്തം പേരിൽ പദ്ധതി നടപ്പിലാക്കാനോ കഴിയില്ല. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ നമ്മൾ സാധാരണ പറയുന്ന പോലെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയിട്ട് കൊടുക്കുന്ന പരിപാടിയാണ് ഇവിടെ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. മൂന്നാമത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ചെയ്ത പദ്ധതി കുടിവെള്ള പ്രശ്നമാണ്, എല്ലാവർക്കും ജലം എന്നുള്ളതാണ്. അതിന് വേറെ തന്നെ ഒരു മിഷൻ തന്നെ സംഘടിപ്പിച്ചു. അതിന്റെ ഭാഗമായിട്ട് എല്ലാ ആൾക്കാരും കുടിവെള്ളം കിട്ടാനുള്ളതാണ്. നമ്മുടെ വടകരയിലെ നഗരത്തിലെ മുനിസിപ്പാലിറ്റിയിൽ നോക്കിയാൽ അറിയാം, ഒരു ദിവസം നമ്മുടെ കുറ്റിയാടി ട്രീറ്റ്മെന്റ് പ്ലാന്റോ പുറമേലെ ട്രീറ്റ്മെന്റ് പ്ലാന്റോ വർക്ക് ചെയ്തില്ലെങ്കിൽ രണ്ട് ദിവസത്തേക്ക് ഈ വടകര മുനിസിപ്പാലിറ്റി ആൾക്കാർ എന്താണ് ദുരിതം അനുഭവിക്കുന്നത് നമുക്കെല്ലാവർക്കും നേരിട്ടറിയില്ല. കഴിഞ്ഞ 60 വർഷമായിട്ട് ഈ മുനിസിപ്പാലിറ്റി കീഴിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതമാണ്. പ്രത്യേകിച്ച് ഈ തീരദേശ മേഖലകളിലും അതേപോലെ അതിനോട് ചേർന്നുള്ള മേഖലകളിലും വളരെയധികം ദുരിതം അനുഭവിക്കുന്നതാണ്. കിഴക്കൻ മേഖലയിലും വടകര മണ്ഡലത്തിൻ്റെ കിഴക്കൻ മേഖലയിലും ആ പ്രശ്നങ്ങളുണ്ട്. നേരത്തെ ചില പദ്ധതികൾ പ്രകാരം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികൾ പ്രകാരം കുറച്ച് പദ്ധതി നടപ്പിലാക്കിയെങ്കിലും അത് പിന്നീട് അതിൻ്റെ മെയിൻ്റെനൻസ് നടക്കാതുകൊണ്ട് അങ്ങനെ തന്നെ കിടക്കുകയാണ്. അപ്പം യഥാർത്ഥത്തിലുള്ള ഒരു കുടിവെള്ള പദ്ധതി നമുക്കില്ല. നമ്മളെ സംബന്ധിച്ച് വടകരയ്ക്ക് ഏറ്റവും ഒരു അപ്രാപ്യമായ ഒരു സംഗതിയാണ് കുടിവെള്ളം, ശുദ്ധമായ വെള്ളം കിട്ടുക എന്നുള്ളത്. അതുപോലെ തന്നെ അഴുക്ക് ചാൽ, ഡ്രെയിനേജ് ആൻഡ് സിവേജ്. നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ബസ് സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകുന്ന ഡ്രെയിനേജിൻ്റെ അടുത്ത് ഇപ്പം നാ പുതുക്കി പണിതിട്ടുണ്ട്. നമ്മളൊരു 7 മണിക്ക് പോയി കഴിഞ്ഞാൽ ആ ഡ്രെയിനേജിൻ്റെ സൈഡിൽ കൂടി മൂക്ക് കൊത്താതെ പോകാൻ കഴിയില്ല. ഞാൻ ദിവസവും അനുഭവിക്കുന്ന പ്രശ്നം ഈ വേനൽക്കാലാകുന്ന സമയത്ത് ഈ വടകര ഭാഗത്തുള്ള വടകര മാർക്കറ്റിനുള്ള എല്ലാ മാലിന്യങ്ങളും വന്ന് ഈ പാക്കൽ പുറങ്കര ഭാഗത്തേക്ക് തോടിലേക്കാണ്. കഴിഞ്ഞ തവണ അവിടെ ആൾക്കാരുകൾ ബ്ലോക്ക് ചെയ്ത് പ്രശ്നമൊക്കെ ഉണ്ടാക്കി. അത്യധികം ദുർഗന്ധമുള്ള ഒരു വല്ലാത്തൊരു കളറോട് കൂടിയുള്ള വെള്ളമാണ് ഒഴുകിപ്പോകുന്നത്. നിരവധി ആൾക്കാരുകൾക്ക് പലതരത്തിലുള്ള അസുഖത്തിനും കാരണമാകുന്നുണ്ട്. അപ്പം ഇത് ഈ ഇവിടുത്തെ ഭരണാധികാരികളും മുനിസിപ്പാലിറ്റി ആയാലും MLA എല്ലാവർക്കും അറിയാവുന്ന കാര്യം, അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ല. വിദ്യാഭ്യാസ മേഖല, നമുക്കൊരു മടപ്പള്ളി കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജ് അന്നും ഇന്നുള്ള ആൾക്കാരുടെ തലമുറയ്ക്ക് പറയാനുള്ള ഒരു മടപ്പള്ളി കോളേജാണ്. ചുരുക്കി പറഞ്ഞാൽ അന്ന് അടിച്ച കുമ്മായ അല്ലാതെ ഇപ്പോൾ അതിന് നമ്മൾ ഒരു സംഗതി നടത്തിയിട്ടില്ല. 10 വർഷങ്ങൾക്ക് മുമ്പോട്ട് NAC അക്രഡിറ്റേഷൻ കിട്ടാൻ പോയിരുന്നു. ഏകദേശം 40 കോഴ്സുകൾ അവിടെ, പുതിയ കോഴ്സുകൾ, അതായത് ട്രഡീഷണൽ കോഴ്സ് അല്ലാത്ത ന്യൂ ജനറേഷൻ കോഴ്സുകൾ അലോട്ട്മെൻ്റ് ഉണ്ടായിരുന്നു. അത് പിന്നീട് പിറ്റാത്ത വർഷം നമ്മൾ മനസ്സിലാക്കിയത് കോഴിക്കോടേക്ക് വേറൊരു കോളേജിന് പോയി. നമുക്ക് വാങ്ങിയെടുക്കാനോ നമുക്ക് നേടിയെടുക്കാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി പ്രോജക്ട് സെൻട്രൽ ഗവൺമെൻറ് പാസ്സായിട്ടുണ്ട്. ഏകദേശം 2 കോടി രൂപക്ക് വടകര ബ്ലോക്കിലേക്കാണ് അത് വരേണ്ടത്. കഴിഞ്ഞ 3 വർഷമായിട്ട് അത് പാസ്സായിട്ട് ഈ പ്രദേശത്തുള്ള ആൾക്കാരുകൾക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് അതിൽ ഒരു ഫ്രീ ഓഫ് കോസ്റ്റ് ഒരു കോഴ്സാണ്. നമ്മളിപ്പോൾ ഈ പ്രധാനമന്ത്രി മുദ്രായോജന പദ്ധതിയൊക്കെ ഉണ്ട്. മുദ്രായോജനയ്ക്ക് നമ്മൾ സ്കിൽഡ് ലാബേഴ്സ് എന്നുള്ള ആൾക്കാരുകൾക്ക് ഇപ്പോൾ ഒരു പ്ലംബർ എന്ന് പറയുന്നത് ആ ആൾക്ക് പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് കൈത്തൊഴിലുള്ള ആളാണെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് വരും, ഒരാഴ്ചത്തെ കോഴ്സിന് സർട്ടിഫിക്കറ്റ് കൊടുക്കും. ആ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ബാങ്ക് ലോൺ കൊടുക്കും. ഇപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ താമസിച്ചുകൊണ്ട് ആൾക്കാർക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള ഒരു സെൻറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 കോടി രൂപ ഗവൺമെൻറ് ഓൾറെഡി അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു നടപടി ഇതുവരെ വടകര ബ്ലോക്കിൽ തുടങ്ങിയിട്ടില്ല. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ചില കോഴ്സുകളാണ് DDN, ദീൻദയാൽ DDJK അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കോഴ്സുകളുണ്ട്. അത് ഫുൾ ഫെയർ ഒക്കെ പറഞ്ഞു പോയതുകൊണ്ട് അങ്ങനെയുള്ള സെൻറ്ററുകൾ സബ് സെൻറ്റർ കൊടുത്തിട്ടുണ്ട്. ഒരു സെൻറ്റർ നേരത്തെ ഒരാളെങ്കിലും സൊസൈറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു.
അവർ കുറച്ച് തന്നായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ശരിക്ക് കംപ്ലീറ്റ്ലി അത് ഒരു ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ കീഴിൽ മീൻസ് ബ്ലോക്ക് ഡെവലപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് മുമ്പ് കയ്യിലാണ് നടത്തേണ്ടത്. പക്ഷെ അതിനുള്ള അലോട്ട്മെൻറ്റ് വന്നിട്ട് ഫണ്ട് കിട്ടിയിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മൂന്നാമത്തൊരു കാര്യം നമ്മുടെ ടെക്നോളജിയാണ്. നമുക്ക് ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ല നമ്മുടെ മണ്ഡലത്തിൽ. ഉണ്ട് കുറ്റ്യാടി മണ്ഡലത്തിൽ ഒരു കെയ്പ്പിൻ്റെ കീഴിൽ ഒരു കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്. നമ്മുടെ കോഴിക്കോട് ജില്ല പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് കേരളത്തിൽ. കോഴിക്കോട് നിന്ന് പോയിട്ടുള്ള ആൾക്കാരുകളാണ് ലോകത്തെ എല്ലാ സ്ഥലത്തും ഉള്ള ആൾക്കാരുകൾ, എല്ലാ പ്രധാനപ്പെട്ട ആൾക്കാരും എവിടെ നോക്കിയാൽ നമ്മൾ കോഴിക്കോട് ഒരാൾക്കാണ്. പണ്ട് പറയുക തലശ്ശേരിക്കാർ എവിടെ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ കോഴിക്കോടുകാർ എല്ലാ മേഖലയിലും പോയി കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കോടുകാർ കാണും. ഈ ഇവിടെ നിന്നുള്ള ആൾക്കാർ, ഇവിടെ നിന്ന് പഠിച്ചു വന്നിട്ടുള്ള ആൾക്കാരുകളാണ് കോഴിക്കോട് നിന്നുള്ള ആൾക്കാരും പല മേഖലയിലെത്തി. പക്ഷേ നമുക്ക് തിരിച്ചു ചോദിക്കാനും വരാൻ പോകുന്ന തലമുറയ്ക്ക് എന്താ കൊടുക്കാനുള്ളത്? കഴിഞ്ഞ 40 വർഷം 50 വർഷമുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു കോഴ്സുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലാതെ നമുക്ക് വേറൊന്നുമില്ല. ഇവിടെ നിന്നുള്ള ആൾക്കാർ പുറത്തു പോയി പഠിക്കേണ്ടി വരും. നമ്മളിവിടെ സ്വാശ്രയ കോളേജിൻ്റെ സമരം എന്നൊക്കെ പറഞ്ഞ മുമ്പുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിന് പുറത്തുള്ള ആൾക്കാരുകൾ, നമ്മൾ ഈ താലൂക്ക് തന്നെ മുഴുവൻ ആൾക്കാർ ഇപ്പോഴും പഠിക്കുന്നതുണ്ടെങ്കിൽ ഒരു 60% കേരളത്തിന് പുറത്താണ് പഠിക്കുന്നത്. സ്ഥാപനങ്ങളില്ല. അപ്പോൾ ഒരു ടെക്നിക്കൽ സ്ഥാപനം, ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയാൻ നമുക്കില്ല. പിന്നെ നമുക്ക് വേറെ യൂണിവേഴ്സിറ്റി സബ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് സബ് സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. കുറേ കാലം നമ്മുടെ തൊട്ടടുത്ത് തന്നെ തുടങ്ങി, പിന്നെ ഒരു ബിൽഡിങ്ങിലേക്കൊക്കെ മാറ്റി. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയിരുന്നു. അവിടെ ഒരു BEd കോഴ്സ്, അങ്ങനെ 2-3 കോഴ്സുകളാണ്. അതിലപ്പുറത്തേക്കൊരു കോഴ്സുകൾ അവിടെ ഇല്ല യൂണിവേഴ്സിറ്റി സബ് സെൻറ്ററിൽ. അതേപോലെ തന്നെയുള്ളതാണ് നമ്മൾ ഒരു ഇഗ്നോ സെൻറ്റർ നമുക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. ആ ഇഗ്നോ സെൻറ്ററിൻ്റെ ഇന്ന് വരെയായിട്ട് അതിനൊരു ഒരു ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്റ്റാഫ് പറ്റാൻ തന്നെ പ്രശ്നമാണ് പല തവണത്തും. അത് അതാ സമയത്ത് റെസ്പോണ്ട് ചെയ്യേണ്ട സമയത്തേക്ക് ഇവിടുത്തെ MPമാരോ ബാക്കിയാരുന്നില്ല, അത് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതിന് എത്രയോ തവണ നിവേദനം കൊടുത്തിട്ട് അവരെ ലാസ്റ്റ് നമ്മളെടുത്ത് വന്ന് പറഞ്ഞേക്കാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തപ്പോൾ. ഇതാണ് നമ്മളെ ഒരു മാനേജ്മെൻ്റ് രംഗത്ത്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ രംഗത്ത്, സാധാരണ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിരുന്നത്. കോഴിക്കോട് ജില്ലയിൽ നിലവിൽ 2 കേന്ദ്രീയ വിദ്യാലയങ്ങളുണ്ട്. 2 കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലമാണ്. നമ്മളെ വടകര പാർലമെൻറ് മണ്ഡലം വർഷങ്ങളായിട്ട് ഈ ലോക ഈ ഇന്ത്യയിലെ പാർലമെൻറ്റിൽ അറിയപ്പെടുന്ന ഒരു മണ്ഡലമാണ്. ഇവിടെ നിന്നുള്ള ആൾക്കാരുകൾ ഒരുപാട് കേന്ദ്ര സർക്കാർ ജീവനക്കാരും സംസ്ഥാന സർക്കാർ ജീവനക്കാരുണ്ട്. അവരുടെ കുട്ടികൾ ട്രാൻസ്ഫറായി വരുന്ന സമയത്തേക്ക്, അവരൊക്കെ ജോലിയുടെ ഭാഗമായി ട്രാൻസ്ഫറായി വരുന്ന സമയത്ത് പലരും സെൻട്രൽ സ്കൂളും ബാക്കി വെച്ച് പഠിക്കുന്ന ആൾക്കാർ, CBSE ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ കഴിയുന്നില്ല. ഇനിയൊരു സെൻട്രൽ സ്കൂൾ വരാൻ പോകുന്നു, അതായത് വളയത്ത് BSFന്റെ ക്യാമ്പിലാണ്. അത് നമ്മളെ സംബന്ധിച്ച് അപ്രാപ്യമാണ് അവിടെ പോകാന്നുള്ളത്. വടകര തലത്തിലുള്ള ആൾക്കാരുകൾ അത്രയും ദൂരം ഒരു ചെറിയ കുട്ടികളൊക്കെ പോയി പഠിക്കുക എന്നുള്ളതാണ്. അതേസമയം നമ്മൾ ആലോചിക്കേണ്ടത് കാസർഗോഡ് ജില്ലയിൽ പുതുതായിട്ട് 2 പോകും, കോഴിക്കോട് 3 ഒന്ന് വരാൻ പോകുന്നു. നമ്മളെ നാട്ടിലെ കുട്ടികൾക്ക് നമ്മളോ ഇങ്ങനെയായി, നമ്മളെ വരും തലമുറേനെ ഒന്ന് കൈപിടിച്ചെടുത്താൽ അവർക്ക് പുതിയൊരു ഒരു മെക്കാനിസം കൊടുക്കാനോ നമുക്ക് കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ ആരും ഒന്നും പരിഗണിക്കാത്ത സ്ഥിതിയിലായി. ശരിക്ക് ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാവാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് വടകര. കാരണം നമ്മളെ തൊട്ടടുത്താണ് മംഗലാപുരം കിടക്കുന്നത്, ബാംഗ്ലൂരൊക്കെ കിടക്കുന്നത്, എല്ലാ സ്ഥലവും കിടക്കുന്നുണ്ട്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മളെ കേരളത്തിലേക്ക് സ്ഥാപിക്കാൻ വേണമെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇവിടുന്ന് കുട്ടികൾ അങ്ങോട്ട് പോകുന്നതിനെക്കാട്ടി അവർക്ക് നല്ലത് ഇവിടെ ചേർക്കുന്നതാണ്. എന്തിനേറെ പറയും, നമ്മൾ ഒരു BDSന് വേണ്ടിയിട്ടൊരു കോളേജ് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചത് വില്യാപ്പള്ളിയിൽ, അതുപോലും പിൽക്കാലത്ത് ഒഴിവായിപ്പോയി. ഡെൻ്റൽ കോളേജ് പ്രൈവറ്റ് മേഖലയിലാണെങ്കിലും ഡെൻ്റൽ കോളേജ് വരാൻ പോകുന്ന സമയത്ത് പല പ്രശ്നങ്ങൾ കാരണം അത് ഒഴിവായിപ്പോയി. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ഒരു ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ഒരു സാധനമല്ല. ആരോഗ്യ മേഖലയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് വടകര താലൂക്ക് ആശുപത്രിയാണ്. അത് പിൽക്കാലത്ത് ജില്ലാ ആശുപത്രിയായി വികസിപ്പിച്ചു. ആ ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനം നോക്കിക്കാണുന്ന സമയത്ത് ഓരോ ഫണ്ട് വരുന്ന സമയത്തും ഒരു തീപ്പെട്ടിക്കൂട് പോലത്തെ കുറേ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഒരു തത്വദീക്ഷയില്ല, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഒരു ബിൽഡിംഗ്, ഏതെങ്കിലും MPയുടെ ഫണ്ട് വെച്ചിട്ട് ഒരു ബിൽഡിംഗ്. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കാണാം ഒരു തീപ്പെട്ടിക്കൂട് 2-3 വെച്ചിട്ടുണ്ടാവും. ആ ബിൽഡിങ്ങിനകത്ത് ശരിക്കും ശുദ്ധവായു ഉണ്ടാവില്ല, വെളിച്ചവും ഉണ്ടാവില്ല. കുറച്ച് കാലം കഴിഞ്ഞാൽ അത് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ റൂമാക്കി മാറ്റാണ്. കൊയിലാണ്ടി താലൂക്ക് ഹെഡ്ക്വാർട്ടറിൽ ജില്ലാ ആശുപത്രി വന്നിട്ടുണ്ട്. ആ ബിൽഡിംഗ്, ആ ഹോസ്പിറ്റൽ പ്രമേസിസിലുള്ള എല്ലാ ബിൽഡിങ്ങും ഡിമോളിഷ് ചെയ്തിട്ട് നല്ലൊരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്തു. അതിൽ എല്ലാ ഫെസിലിറ്റിയും വന്നു. നമ്മളെ വടകരയിൽ ആ ബിൽഡിങ് മാറ്റിയിട്ട് ഒരു ബിൽഡിംഗ് എടുക്കാറുണ്ട്, അതിൻ്റെ പാതി വഴിയിൽ അത് ഇടിഞ്ഞു വീണ് നിൽക്കുന്നു. വടകരക്കാരുടെ ഒരു ശാപമാണ്. ഒരു സംവിധാനവും ഇല്ല. പ്രസവ 10-40 വർഷങ്ങളായിട്ട് അവിടെ പ്രസവ ശുശ്രൂഷയ്ക്ക് അല്ലെ പ്രസവ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഡോക്ടർമാരുണ്ടായിരുന്നു. ഇന്ന് ഫുൾ ടൈം ഡോക്ടർമാരില്ല. ഏറെ കുട്ടികൾ ക്ഷേമപ്പെട്ടിട്ടുള്ള ബ്ലഡ് ബാങ്ക് പുറകോട്ട് പോയിരിക്കുകയാണ്. സ്കാനിങ് എക്സ്റേ മെഷീൻ എപ്പോഴും കംപ്ലൈൻ്റാണ്.
രോഗികൾക്ക് മര്യാദയ്ക്ക് കൊടുക്കാനുള്ള വിധികൾ പോലും പല സമയത്തും അവൈലബിൾ അല്ല. മൂന്നാമത്തെ കാര്യം അവിടുത്തെ സ്റ്റാഫ് പാറ്റേൺ ആണ്. ഡോക്ടർമാർക്ക് അനുസരിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റാഫ് പാറ്റേൺ അവിടെ ഇല്ല. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലതും കോൺട്രാക്ട് ബേസിലും ബാക്കിയുള്ള ആൾക്കാരെയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ മൊത്തത്തിൽ രോഗികളോടോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനോടോ ഏറ്റവും അത്യാവശ്യം വേണ്ട സാധനം ആരോഗ്യ മേഖലയിലെ പരിപാലനമാണ്. അതിന് നമ്മുടെ നാട്ടിലെ ആൾക്കാരുകൾ കാണിക്കുന്ന അലംഭാവം വളരെ ഗൗരവമുള്ളതാണ്. പല സമയം സർജറിക്ക് വേണ്ടി ഡേറ്റ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസം സർജറി നടത്താൻ കഴിയുന്നില്ല. നല്ല റെക്കമെൻഡേഷൻ നടക്കുകയാണെങ്കിൽ ആ ദിവസം നടക്കും. ഞാൻ നേരിട്ട് അനുഭവിച്ചുള്ള കേസാണ്. ആരെങ്കിലും പിടിപാടുള്ള ആൾക്കാർക്ക് പോയി പറഞ്ഞാൽ അയാളുടെ കോപ്പറേഷൻ പോകും. ഒരു നോംസ് അനുസരിച്ചിട്ടുള്ള കാര്യം ചെയ്യുന്നില്ല. ഏറെ കുട്ടികോഷപ്പെട്ടിട്ടുള്ളതാണ് ധന്യന്തര ഡയാലിസിസ് നിധി. നാട്ടിൽ മുഴുവൻ പിരിവെടുത്തു, കൃത്യമായി നടത്തി. അതിന്റെ തുടക്കത്തിൽ ആരോപണം ഉന്നയിച്ച ഒരാളാണ് ഞാൻ. സ്വകാര്യ ട്രസ്റ്റാണെന്ന് പറഞ്ഞു. അതൊരു പ്രൈവറ്റ് ട്രസ്റ്റായിരുന്നു. അത് പ്രശ്നങ്ങൾക്ക് ശേഷം മെർജ് ചെയ്തിട്ടാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിന്റെ ഭാഗമായിട്ട് മെർജ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇന്ന് അതിന്റെ സ്ഥിതി ആലോചിച്ചറിയാം. അവിടെ നടക്കുന്നത് ആ മെഷീൻസ് കിട്ടിയതിന്റെ ആൾക്കാരുകൾ കൊടുത്തിരിക്കുന്ന ഉദ്ദേശശുദ്ധിയിൽ ആ കാര്യം നടക്കുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ട. നാട്ടിലെ എല്ലാ ആൾക്കാരും ഈ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി സാധാരണക്കാർക്ക് ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അന്ന് എല്ലാ തരത്തിലും മെഷീൻ കൊടുത്ത ആൾക്കാർ പല തരത്തിൽ സംഭാവനകൾ കൊടുത്തു. തന്നാലായത് കൊടുത്തിട്ടുള്ള എല്ലാവരും വലിയ അർപ്പണ മനോഭാവത്തോട് കൊടുത്ത് വിജയിപ്പിച്ചൊരു പദ്ധതിയായിരുന്നു. അതിൽ രാഷ്ട്രീയോ മതമോ ജാതിയോ അല്ലെ ഉള്ളവനോ ഇല്ലാത്തവനോ ഒരു ഇതുണ്ടായിരുന്നില്ല. എല്ലാ ആൾക്കാരും ഒന്നിച്ചിറങ്ങി എല്ലാവരെയും കണ്ട് വാങ്ങിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. പക്ഷെ അത് ഇന്നായി ഉദ്ദേശ ലക്ഷ്യങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അതിനുവേണ്ടി കിണറുകൾ കുഴിച്ചിട്ടുണ്ട്. ആ കിണർ കുഴിച്ചതിന്റെ കാര്യം തന്നെ ആലോചിക്കണം. ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കിണറ് കുഴിച്ചിരുന്നു വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം പറ്റിപ്പോന്ന സ്ഥലത്താണ് കിണറ് കുഴിച്ചിരിക്കുന്നത്. മാർച്ച് മാസം കഴിഞ്ഞാൽ കിണറ് കാണൂല, നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് പോയി കാണാം. ആ കിണറ ചുറ്റുഭാഗത്തുമായിട്ട് വളരെ താഴ്ചയിൽ ഡിഗ്ഗി ചെയ്തിട്ട് നാല് ബിൽഡിംഗ് വന്നിരിക്കുന്നു. ഈ കിണറ് എപ്പോൾ പൊട്ടും എന്നുള്ളത് നോക്കിയാൽ മതി. അതുപോലെ നോക്കാൻ നമ്മൾ ഈ സ്ഥലത്തുള്ള ആ ഹോസ്പിറ്റലിന്റെ ചാർജുള്ള ആൾക്കാർ ജില്ലാ പഞ്ചായത്താലോ മുനിസിപ്പാലിറ്റി ആയാലോ സാധ്യമല്ല. ഒരു നേരെ മുകളിലൊരു ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ കുടിവെള്ളം എടുക്കുന്നതാണ്. അതുപോലും ആ അതിനുണ്ടായിരുന്നില്ല. അതാണ് നമ്മൾ ആരോഗ്യ മേഖലയെ നമ്മൾ വടകരയൊക്കെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. എല്ലാ വിധത്തിലെ മേഖല സമസ്ത മേഖലകൾ നമുക്ക് പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി വടകര മുനിസിപ്പാലിറ്റി ഒരു ഗ്രേറ്റർ മുനിസിപ്പാലിറ്റിയിലെ ഗ്രേറ്റർ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ് BOT ബിൽഡിംഗ് ഉണ്ടാക്കിയത്. ആ കെട്ടിടം രണ്ട് തവണ, എന്റെ ഓർമ്മ ശരിയാണ്, രണ്ട് തവണ ഉദ്ഘാടനം ചെയ്തു. രണ്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പോട്ടാണ് ഉദ്ഘാടനം നടന്നത്. അടുത്ത ഇപ്പോഴത്തെ മുനിസിപ്പാലിറ്റി ഭരണസമിതി തീരുന്ന മുറയ്ക്ക് അടുത്ത മുനിസിപ്പാലിറ്റിക്ക് അതിന്റെ വരുമാനം കിട്ടേണ്ടതാണ്. കാരണം BOT പിരീഡ് കഴിഞ്ഞിട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ് മുനിസിപ്പാലിറ്റിക്ക്. മുനിസിപ്പാലിറ്റിക്ക് വരുമാനം കിട്ടുന്ന സമയമാണ്. ആ ബിൽഡിംഗ് തന്നെ വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടും ഒരു ഭാഗം ഇടിഞ്ഞു വിടുന്നതായിട്ടും പണി ഇന്നും മാറ്റിയേക്കാണ്. ചെയ്തിരിക്കുന്ന കോൺട്രാക്ടർ മാറിയിരിക്കുന്നു. പുതിയ കോൺട്രാക്ടറിന് പുതിയ സെറ്റിൽമെന്റ് ആണ്. അതിന് തൊട്ടപ്പുറത്ത് ഇൻഡോർ സ്റ്റേഡിയം എന്ന് പറഞ്ഞ് മുനിസിപ്പൽ കോംപ്ലക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഇൻഡോർ സ്റ്റേഡിയം മാറ്റി. ആകെ നടന്ന ഒരു പരിപാടി അവിടെ മാതാ അമൃതാനന്ദമി വന്ന സമയത്ത് ഒരു എന്താ പറയുക ദർശനം നടക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് നടന്നിട്ടുണ്ടായിരുന്നു പ്രയർ. അതല്ലാതെ അതിനകത്ത് വേറെ ഒരു ഒരു ആ ഇൻഡോർ സ്റ്റേഡിയത്തിനായി ഇന്ന് വരെ ഒരു പരിപാടി നടന്നിട്ടില്ല. ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ആണ് ഈ ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടാക്കിയത്? വടകരയിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു ഉണ്ടാക്കിയ ആളുടെ ആസ്തി വികസന ഫണ്ട് എന്ന് പറയും ബോർഡ് വെക്കുക, ലൈറ്റിടെ അല്ലാതെ വേറൊന്നുമില്ല. അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ പുതിയ മത്സ്യ മാർക്കറ്റ്, പുതിയ ബസ് സ്റ്റാൻഡിനെ കേന്ദ്രീകരിച്ച് ട്രാഫിക് ബ്ലോക്ക് കുറയും. നമ്മൾ കുട്ടികോഴ്സ് ട്രാഫിക് ബ്ലോക്ക് കുറയും, ആൾക്കാർക്ക് സൗകര്യം ഉണ്ടാവും. പുതിയ സ്റ്റാൻഡ് പഴയ സ്റ്റാൻഡായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഡെവലപ്മെന്റ്സ് ഉണ്ടാവും, ടൗൺ ഡെവലപ്മെന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഒരു മത്സ്യ മാർക്കറ്റിന് വേണ്ടിയിട്ടാണ് കെട്ടിടാക്കിയത്. അതിന് നാട്ടിലെ വേസ്റ്റ് കൊണ്ട് സംഭരിക്കാനുള്ള കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു. അത്രയും അതായത് വിട്രിഫൈഡ് ടൈൽസ് ടൈൽസ് ഒക്കെ വെച്ചിട്ട് പതിച്ച നന്നായിട്ട് പതിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇന്ന് കൊണ്ടുപോയിരിക്കുന്നത് നാട്ടിലെ വേസ്റ്റുകൾ ഡംപ് ചെയ്യാനുള്ള കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു. വടകര മുനിസിപ്പാലിറ്റിയിൽ പല സമയത്ത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വടകര മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ശരിക്കും ഇവിടുത്തെ ടൗൺ പ്ലാനിങ്ങിൽ ആണ് പെർമിഷൻ വേണ്ടത്. ഇപ്പോഴും മുനിസിപ്പാലിറ്റി കൊടുക്കുന്ന വികസനം എന്ന് പറയുന്നത് ടൗൺ പ്ലാനിങ്ങിൽ നിന്ന് ജംപ് ചെയ്ത് ബൈപ്പാസ് ചെയ്തിട്ടാണ് മുനിസിപ്പാലിറ്റി പെർമിഷൻ കൊടുക്കുന്നത്. അടിസ്ഥാനപരമായി വേണ്ട ഒരു നടപടി സ്വീകരിക്കാതെയാണ് പുതിയ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടക്കുന്നത്. പുതിയ അക്വിസിഷൻ പ്രകാരം അല്ലെങ്കിൽ റോഡ് വൈഡനിങ് പ്രകാരം ഇത്ര മീറ്റർ മാറിയിട്ട് വേണം ഇത്ര നിലയുള്ള ബിൽഡിങ്ങിന് ഇത്ര കോർണിങ്സ് ഉള്ളത് അല്ലെങ്കിൽ ഓപ്പണിംഗ് ഉള്ള ഇത്ര നിലയുള്ള ബിൽഡിങ്ങിന് ഇത്ര അകലം വേണമെന്നുണ്ട്. അത് ഓരോ ഫ്ലോർ കയറുന്ന സമയത്ത് അതിനനുസരിച്ച് ഗ്രൗണ്ട് വേണം. ഇതൊന്നും പാലിക്കാതെയാണ് ഇപ്പോഴും മുനിസിപ്പാലിറ്റി
ഒരു ഗ്രേറ്റർ മുനിസിപ്പാലിറ്റി എന്ന നിലക്ക് എത്താൻ വേണ്ടിയുള്ള പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇതൊന്നും കണ്ണടച്ചുകൊണ്ടാണ് പ്ലാൻ പാസ്സാക്കുന്നത്. പുതിയ ബിൽഡിങ്ങിനൊക്കെ അതാണ്. വേറെ ഒരു കാര്യം, മുനിസിപ്പാലിറ്റിയിൽ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ നടക്കുന്നുണ്ട്. ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ എല്ലാം തന്നെ മുനിസിപ്പൽ ചട്ടപ്രകാരം ഒരു ഒരു ഭാഗത്ത് അതിന് സമ്മേളിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിൽ വരാൻ വന്നു പോകുന്ന ആൾക്കാർക്കുള്ള യൂറിനൽ ടോയ്ലറ്റ്സ് എന്ന സാധനം വേണം. അത് ആ ഭാഗം കാണിക്കും. ഒറ്റ ബിൽഡിങ്ങിലും ആ സാധനം കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അത് ഈ ഈ ഭാഗത്തുള്ള ആ കാര്യങ്ങൾ എല്ലാ ആൾക്കാരും കണ്ണടക്കുകയാണ്. ആ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ പേരിൽ ഒരു ഒരാൾക്കും ഇല്ല. ഇപ്പോൾ കെ എം ഷാജീൻ്റെ ബിൽഡിങ്ങിന് ഫൈൻ ഇടാൻ സർക്കാർ തയ്യാറ, ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല, വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പദവിയുടെ ബിൽഡിങ്ങിന് ഫൈൻ ഇടാൻ തയ്യാറാണ്. ഏതെങ്കിലും കമേഴ്ഷ്യൽ കോംപ്ലക്സിന് ഇന്നേ പാലിച്ചില്ല എന്ന് പറഞ്ഞ് നമ്മളെ മുനിസിപ്പാലിറ്റി ചെയ്തിട്ടുണ്ടോ? ആന്തൂർ മുനിസിപ്പാലിറ്റി ചെയ്തിട്ടുണ്ട് ഷാജൻ്റെ ബിൽഡിങ് കൊടുക്കാതിട്ട്. ഇവിടെ നടക്കുന്നത് ആർക്കും എന്തും സംഭവിക്കും. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടോ അധികാരമുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് എന്തും കണ്ണടച്ച് ചെയ്യാം. ബിൽഡിങ്ങുകൾ പൊളിച്ചു മാറ്റേണ്ട ബിൽഡിങ്ങുണ്ട്, കാരണം ഡിമോളിഷന് വേണ്ടിയിട്ട് നോട്ടീസ് കൊടുക്കേണ്ട ബിൽഡിങ്ങുകളുണ്ട്. അത് മുനിസിപ്പാലിറ്റി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അതിൻ്റെ മുകളിൽ എ സി പി ഷീറ്റ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തോളാണ്. പുതിയ ബസ് സ്റ്റാൻഡ് മേഖലയിൽ ആ ബിൽഡിംഗ് ഉണ്ട്, പഴയ ബസ് സ്റ്റാൻഡ് മേഖലയിൽ ബിൽഡിംഗ് ഉണ്ട്. ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ആ അതിൻ്റെ ചുമര നിലനിർത്തിക്കൊണ്ട് ഉള്ളിൽ പില്ലർ അടിച്ചിട്ട് ആ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ നാല് ചുമരം പോയി പുതിയ ചുമരം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതാണ് നമ്മളെ വടകരയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനത്തെ ഗതി. പ്ലാൻ പാസ്സാക്കുന്നതിലും സംസ്ഥാന ഗവൺമെൻറ്റിന് ടൗൺ പ്ലാനിങ് ഓഫീസർ കൊടുക്കേണ്ട സാധനങ്ങൾ ഇല്ലാതെ ബൈപ്പാസ് ചെയ്തിട്ട് സ്വാധീനത്തിൽ പ്ലാൻ പാസ്സായി കൊടുക്കുന്നു. ഡ്രെയിനേജിൻ്റെ ഒരു കാര്യം കൂടി പറയണ്ട്, കഴിഞ്ഞ 20 കൊല്ലമായി വടകര മുനിസിപ്പാലിറ്റിക്ക് സെൻട്രൽ ഗവൺമെൻറ് 25 lakhs കൊടുത്തിരുന്നു ഡ്രെയിനേജിൻ്റെ സീവേജിൻ്റെ നടത്താൻ വേണ്ടി. ആ സമയത്താണ് നമുക്കറിയാം കങ്കാരുവിൻ്റെ ഷേപ്പിലുള്ള ഒരു വേസ്റ്റ് ബിൻ വെച്ചിരുന്നു. അത് പിന്നീട് അത് മെയിൻറ്റെയിൻ ചെയ്തില്ല. ഇപ്പം എൻ്റെ കണക്ക് പ്രകാരം 500,000 രൂപ മുനിസിപ്പാലിറ്റി അതിൻ്റെ പലിശ അടക്കുന്നുണ്ടെന്നാണ്. ഇതൊക്കെ മുനിസിപ്പാലിറ്റീൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെ ആൾക്കാരുകൾക്ക് തന്നെയാണ് ചെയ്തത്. ഇത് രണ്ടും എപ്പോഴും ഭരിക്കുന്ന ഇവർ തന്നെയാണ്. മോഡൽ പോളിടെക്നിക്ക്, ഏറെ കേരളത്തിൽ കുട്ടികൾക്കിഷ്ടപ്പെട്ടുള്ള ഒരു മോഡൽ പോളിടെക്നിക്കാണ് വടകരയുള്ളത്. ടെക്നിക്കൽ വിദ്യാഭ്യാസ കേന്ദ്രം നമ്മൾ ആകെ സ്വപ്നം കണ്ട ഒരു കാര്യമാണ്. ആ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സെൻ്ററിൻ്റെ അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ശോച്യാവസ്ഥ പോയി കണ്ടാൽ മനസ്സിലാവും. അന്ന് തുടങ്ങിയ ഒരു കോഴ്സ് PGDCA എന്നൊക്കെ പറഞ്ഞ കോഴ്സുണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇതൊന്നും ആരും ചെയ്യുന്നില്ല. അന്ന് ആ കോഴ്സും ആർക്കും വേണ്ട. മോസ്റ്റ് മോഡേൺ കോഴ്സുകൾ നടക്കുന്നു, ഇപ്പോഴും ആ കോഴ്സിനാണ് അവിടെ ചേർക്കുന്നത്. അപ്പോൾ നമ്മളെ സംവിധാനമൊക്കെ, പിന്നെ ഇലക്ട്രോണിക്സ്, ECE, പിന്നെ ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു കൺവെൻഷണൽ കോഴ്സ് മാത്രമേ അവിടെ ഉള്ളൂ. അല്ലാതെ മോസ്റ്റ് മോഡേണായിട്ട് ന്യൂ ജനറേഷൻ കോഴ്സുകൾ എല്ലാ സ്ഥലത്തും നടക്കണേ. ഇപ്പോൾ സ്വകാര്യ കോളേജുകളിൽ തന്നെ ഇപ്പോൾ പാരൽ കോളേജുകൾ പോലും ന്യൂ ജനറേഷൻ കോഴ്സുകൾ നടത്തുന്ന സമയത്ത് നമ്മുടെ സർക്കാർ സംവിധാനത്തിന് കീഴിലെ കോളേജുകളിൽ ട്രഡീഷണൽ കൺവെൻഷണൽ കോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാർ, നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ പോകുന്ന ആൾക്കാരുകൾ നമ്മുടെ കഴിവുകൊണ്ട് ആ ക്ലാസ് പഠിച്ച് അല്ലെ ആ വിദ്യ അഭ്യസിച്ച് ജോലി നോക്കേണ്ട ഗതികളാണുള്ളത്. പിന്നെ ഒരു മത്സര പരീക്ഷാ കേന്ദ്രങ്ങൾ, സ്വകാര്യ മേഖലയിൽ മത്സര പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. നമുക്ക് മുനിസിപ്പാലിറ്റിയോ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ എത്രയോ ആൾക്കാരുകൾ, ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരുകൾ ഇവിടുന്ന് എല്ലാ വർഷവും പല കോഴ്സുകളും നേടിപ്പോകുന്നുണ്ട്. ഞാൻ ഇന്നലെ ഒരു അമ്മയെ അച്ഛനും കണ്ടു, വളരെ സന്തോഷത്തോടെ. മകള് ഫ്രാൻസിലാണുള്ളത്, MSc റാങ്ക് കിട്ടിയിരിക്കുന്നു. മുട്ടായി വാങ്ങി പോകുമ്പോൾ കണ്ടത്, അപ്പോൾ പറഞ്ഞു ഞാൻ എന്താ ചോദിച്ചു, MSc റാങ്ക് കിട്ടിയിരിക്കുന്നു, ഫ്രാൻസിലാണ് പഠിക്കുന്നത്. നോക്കണം, നമ്മുടെ നാട്ടിലാണ് വടകര പുതുപ്പണത്ത്. അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് ആൾക്കാരുകൾ പല സ്ഥലത്താവും, അതേസമയം കരിയർ ഗൈഡൻസിൻ്റെ ഭാഗമായിട്ട് പല ആൾക്കാരും വഞ്ചിക്കപ്പെടുന്നു. ഇവിടുത്തെ കുട്ടികൾ പല ആൾക്കാരുകളും അപ്ലൈ ചെയ്യുന്നു, ജർമ്മനിക്ക് പോകുന്നു, അമേരിക്കയ്ക്ക് പോകുന്നു, അപ്ലൈ ചെയ്യുന്നു പല കോഴ്സുകളും പഠിക്കാൻ. ഡിഗ്രി കഴിഞ്ഞ ശേഷം ഡിഗ്രിക്കും ഡിഗ്രിക്ക് മേലെയുള്ള കോഴ്സുകൾ, പോസ്റ്റ് ഗ്രാജുവേഷനും അതേപോലെ ടെക്നിക്കൽ കോഴ്സിനും വിദേശത്ത് പോകുന്നു. മണിയൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കോഴ്സ് കഴിഞ്ഞാൽ, ബിടെക് കഴിഞ്ഞാൽ MSc വേണ്ടിയിട്ട് അമേരിക്ക പോയിട്ട് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവിടെ തന്നെ കഴിഞ്ഞ തവണ മത്സരിക്കുന്ന സമയത്ത് ഒരു കുട്ടിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു, എഡ്യൂക്കേഷൻ ലോൺ കിട്ടാതെ വിഷയം, അമേരിക്കയിൽ പഠിക്കുന്ന കുട്ടിക്ക്. അപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ഒരു സംവിധാനം ചെയ്തു കൊടുക്കാനോ ചെയ്യാനോ ആൾക്കാരില്ല.
എല്ലാം സ്വകാര്യ മേഖലയിൽ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ പൊതുമേഖലയിൽ ആൾക്കാരുടെ സാധാരണക്കാരൻ ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം നമ്മൾ അധികാരികളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഈ കാര്യങ്ങൾ എനിക്ക് നേരിട്ട് മനസ്സിലാക്കിയിട്ട് ആൾക്കാരുകൾ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്തത്. അതേസമയം തന്നെ നമ്മൾക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഒരു റോഡ് വികസനത്തിൻ്റെയാണ്. നമ്മുടെ നാട്ടിലെ റോഡുകൾ ആദ്യം ഉണ്ടാക്കിയ കാലത്തുള്ള റോഡുകൾ പാച്ച് വർക്ക് ചെയ്തതും പിന്നെ പിൽക്കാലത്ത് ഏതെങ്കിലും കാലത്തുണ്ടാക്കിയ റോഡുകളല്ലാതെ പുതിയ റോഡുകൾ പ്രധാനമന്ത്രി സഡക് യോജന പ്രകാരം നന്നാക്കിയ റോഡുകളാണ് ഇപ്പം കാണുന്ന നമുക്ക് വണ്ടിൻ്റെ പുറം പോലെ റോഡ് എന്ന് പറയുന്ന റോഡുകൾ. ബാക്കിയെല്ലാം ഇന്നും കുഴിയാണ്. പുതിയ റോഡുകളോ അതിൻ്റെ വികസനത്തിനോ കാര്യങ്ങളില്ല. റെയിൽവേ റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് കേരളത്തിന് ഏകദേശം 65,000 crore കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. റെയിൽവേ വികസനത്തിന് ഒരു വർഷം മാത്രം ഈ കഴിഞ്ഞ 2 വർഷത്തെ ബഡ്ജറ്റ് മാത്രം ഏകദേശം 900 crore എടുത്തുണ്ട്. 1,700 crore ഈ സർക്കാർ നരേന്ദ്രമോദി സർക്കാർ കേരളത്തിൽ റെയിൽവേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് കേന്ദ്ര സർക്കാർ പദ്ധതികൾ കോടിക്കണക്കിന് രൂപ നമ്മുടെ സംസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. കേന്ദ്രം നേരിട്ട് നടപ്പിലാക്കുന്ന പദ്ധതികൾ നടപ്പിലായിട്ടുണ്ട്. നമ്മളെ മൂരാട് പാലത്തിൻ്റെ 2 കിലോമീറ്റർ 100 meter 2.1 ടെൻഡർ വിളിച്ചു കാര്യങ്ങൾ ചെയ്തു. ദേശീയപാത നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്ന സ്ഥലമാണത്. കാരണം എത്ര ഗവൺമെൻറ്റുകൾ വന്നു, നരേന്ദ്രമോദി വരേണ്ടി വന്നു ആ റോഡ് വികസനം നടത്താൻ. വളരെ ദുരിതഗതിയിലാണ് നടക്കുന്നത്. മുഴപ്പിലങ്ങാട് റോഡ് കഴിഞ്ഞു, ഇപ്പോൾ അഴിയൂരെന്നുള്ള റോഡിൻ്റെ പണി തുടങ്ങി. മൊത്തം കാര്യങ്ങൾ നടന്നു. നമ്മൾ കുറേ കാലമായിട്ട് നമ്മളിവിടെ പറയുന്നു വടകരയിലെ വികസനത്തിന് വേണ്ടിയിട്ട് വടകരയിലെ മാറ്റങ്ങൾ വരാനുണ്ട്, എല്ലാ ആൾക്കാരും ജോയിൻറ്റ് പ്രപ്പോസൽ കൊടുക്കണം. ഒരു എലിവേറ്റഡ് ഹൈവേ പണ്ട് പ്രപ്പോസൽ ഉണ്ടായിരുന്നു PWD CPWD അടുത്തുണ്ടായിരുന്നു. പിന്നീട് ആരും അതിന് പോയില്ല, ആ സാധനം ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ച് വാങ്ങിച്ചെടുക്കാൻ നമുക്ക് കഴിയാത്തിടത്തോളം മറ്റുള്ളവർക്ക് തരാനില്ല. സാധാരണ നാട്ടിലൊരു ചൊല്ലുണ്ട്, അങ്ങാടി കൂടി 2 ആനേനെയും കൊണ്ട് ഒരാൾ പോവാണ്. ഒരു ആനേനെ തരുമോ എന്ന് ചോദിക്കാൻ സ്വാഭാവിക. തന്നാലൊരു ആന ഒരു വാക്കേ പോകുന്നുള്ളൂ, കിട്ടിയില്ലെങ്കിൽ പോരാട്ടെ ഒരു വാക്ക് പോയി. അതുപോലെ നമ്മുടെ കാര്യത്തിനകത്ത് അത്രയെങ്കിലും ഒരു ക്ഷമ കാണിക്കാനോ അല്ലെ അത്രയെങ്കിലും പരിശ്രമിക്കാനോ നമ്മുടെ ഭാഗത്തുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമോ അല്ലെങ്കിൽ നേതൃത്വങ്ങളോ തയ്യാറായിട്ടില്ല. ഇവിടുന്ന് ജയിച്ച് പോയിട്ടുള്ള MPമാരും MLAമാരും മന്ത്രിമാരായിട്ടുണ്ട് സംസ്ഥാനത്തും കേന്ദ്രത്തിലും. എണ്ണം പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പദ്ധതി നമ്മുടെ സംസ്ഥാന നമ്മുടെ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഈ കാലത്ത് അത്രയും നമ്മളെ പ്രതിനിധീകരിച്ച് നമ്മളെ ജയിപ്പിച്ച് പോയിട്ടുള്ള ആൾക്കാരുകൾ, ഇവിടുന്ന് വോട്ട് വാങ്ങി ജയിച്ച് പോയ ആൾക്കാരുകൾ ആർക്കും തന്നെ പിന്നീട് ആ പദ്ധതികൾ അവർ വാഗ്ദാനം ചെയ്ത പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. വളരെ പ്രസക്തമായ ഒരു കാര്യം, കഴിഞ്ഞ 60 കൊല്ലമായിട്ട് ഒരു ചേരിയിൽ നിന്ന് വോട്ടഭ്യർത്ഥിച്ച് വോട്ട് വാങ്ങി ജയിച്ചു പോയ ആൾക്കാരുകളാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് വിഘടിത ചേരിയിൽ നിന്ന് മത്സരിക്കുന്നത് ഇവിടെ. അത് ഇവിടുത്തെ മാത്രം പ്രതിഭാസമാണ്. അത് കഴിഞ്ഞ തവണത്തിന് ശേഷം ഇത്തവണ കഴിഞ്ഞ തവണ മത്സരിച്ച ചേരിയിൽ നിന്നും യാതൊരു മാന്യതയില്ലാതെ മറ്റൊരു ചേരിയിലേക്ക് മാറിയെന്ന് മത്സരിക്കുന്നു. ജനങ്ങൾ വോട്ട് ചെയ്യണ്ടേ? ആ പാർട്ടിക്കാർ വോട്ട് ചെയ്യണ്ടേ? ഞങ്ങൾ ആദർശ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണെന്ന് പറഞ്ഞു. തീവ്ര ഇടതുപക്ഷമാണ്. CPMന് വലതുപക്ഷത്തോട് ചായ്വുണ്ട്, മുസ്ലിം ലീഗിനോട് ചായ്വുണ്ട് എന്നുള്ള കാര്യത്തില് പറഞ്ഞ സമയത്താണ് ഞങ്ങൾ ഇതെന്ന് വിഘടിച്ചു പോകുന്നു എന്ന് പറഞ്ഞു പോയിട്ട് തീവ്ര ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിന്ന് ഒരു കൊലപാതകത്തിലേക്ക് വരെ നയിച്ചിട്ടും അതിൽ തന്നെ ഉറച്ചു നിന്ന ആൾക്കാരുകൾ അധികാരം നഷ്ടപ്പെടും എന്ന് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ കാലടി ഇളകിയിട്ടുണ്ട് എന്ന് മനസ്സിലായ സമയത്താണ് ഒരിക്കലും ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന കൂട്ടുകെട്ടിലേക്ക് എത്തിപ്പെട്ടത്. അതിന് പ്രധാനപ്പെട്ട കാര്യം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് ആ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി നിശ്ചയിച്ച സ്ഥാനാർത്ഥിയല്ല, ആ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരിക്കുന്നത് മറ്റൊരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അപ്പൊ ആരാണ്? സ്വന്തം പാർട്ടിക്കാർക്ക് പോലും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അവകാശമില്ലാത്ത സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മത്സരിക്കുന്ന 3 മുന്നണികളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. LDF, UDF, NDA. NDAക്ക് ഏതായാലും ഒരു കത്ത് വെക്കുമ്പോൾ എന്ത് വെക്കുമ്പോൾ ദേശീയ പാർട്ടി നിലക്ക് ചിഹ്നം വെക്കാം, ചിഹ്നമുണ്ട്. ഞങ്ങൾക്ക് ആത്മാഭിമാനമുണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. മറ്റ് 2 മുന്നണികൾ മത്സരിക്കുന്ന ആൾക്കാർക്ക് ഏത് ചിഹ്നത്തിലാണ് മത്സരിക്കുക?
കഴിഞ്ഞ പ്രാവശ്യം 50 ആയിരുന്നു ഒരാൾക്ക്. അയാൾ 50 വയത് വീണ്. ഈ പ്രാവശ്യം പിന്നെ മൺകലുവായിട്ടാണ് വന്നിരിക്കുന്നത്. അത് എപ്പോഴാണ് പൊട്ടുന്നത് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ വന്നിരിക്കുന്നത് ഫുട്ബോളാണ്. അയാൾ ഇപ്രാവശ്യം ഫുട്ബോൾ വന്നിട്ടുണ്ട്. ചിഹ്നം പോലും ഇലക്ഷൻ കമ്മീഷന്റെയോ റിട്ടേണിംഗ് ഓഫീസറോ ഔദാര്യത്തിൽ വാങ്ങേണ്ട ഗതികേടുള്ള പാർട്ടികളാണ് ഇവർ. ഇവരാണ് മത്സരിക്കാൻ പോകുന്നത്. ഒരു പാർട്ടിക്ക് ഏറ്റവും മുഖമുദ്രയായി നിൽക്കുന്നതാണ് അവരുടെ ചിഹ്നം. ആ ചിഹ്നം അനുവദിക്കണമെങ്കിൽ സ്വന്തം ചിഹ്നം സ്വന്തമായിട്ടൊരു ചിഹ്നം പറയാൻ പോലും പറ്റാത്ത ആൾക്കാരുകൾ അവരാണ് ഇവിടുത്തെ പ്രതിനിധികളായിട്ട് മത്സരിക്കാൻ വേണ്ടി മുന്നണികളെ യാതൊരു മര്യാദയുമില്ലാതെ മുന്നണികളുടെ കക്ഷി ചേർന്നുകൊണ്ട് മുന്നണികൾ മാറി മത്സരിക്കുന്നത്. ശരിക്കും വടകരയിലെ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്നതാണ്. വടകര ജനങ്ങൾ സാക്ഷരതയുള്ള ആൾക്കാരാണ്. അതനുസരിച്ച് പ്രതികരിക്കുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്നെ ഈ സ്ഥലത്ത് ഈ വടകരയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുക 2ാമത്തെ തവണയാണ് മത്സരിക്കുന്നത്. മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ എല്ലാ സ്ഥലത്തും ഉന്നയിക്കുന്നുണ്ട്. ബേസിക് നീഡ്സ് എന്നുള്ള നിലക്ക് ഈ മണ്ഡലത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ഒപ്പം നിൽക്കാനും അടിസ്ഥാന വികസനത്തിൽ മുഴുവൻ ആൾക്കാരുടെയും തന്നാലാവുന്ന സഹായങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് ആ വികസന പദ്ധതി പൂർത്തീകരിക്കാനും ഈ പ്രദേശത്തെ മുഴുവൻ ആൾക്കാരുടെയും എല്ലാവിധ ആൾക്കാരുടെയും ഒപ്പമുണ്ടാവുന്നു. മുന്നണിയെ പോരാളിയെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് ഈ മണ്ഡലത്തിലെ വോട്ടർമാരുടെ ആവശ്യമാണ്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം ഈ പറയുന്ന കാര്യങ്ങളിൽ അടിസ്ഥാന മേഖലകളിലെ സമഗ്ര വികസനത്തിന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ എല്ലാ അറ്റം വരെയും ആ കാര്യങ്ങൾ ചെയ്ത് നടപ്പിലാക്കും. ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനം വേണ്ടി പ്രവർത്തിക്കും എന്ന് മാത്രമേ. Savory Supermart Big Bash Nedu aagarshakamaya sammanangal Bumper Prize Hyundai i10 Kudade Honda Highness 350 MTB Bicycle Washing Machine LED TV thodangi mattu sammanangalum Weekly Prizesum Oro 500 rupayude purchase nobum nedu oru sammanakoupon Don't miss it Savory Supermart